ലൈഫ് മിഷൻ ക്രമക്കേടിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കവുമായി വിജിലൻസ് അനുമതി തേടി ചൊവ്വാഴ്ച കോടതിയെ സമീപിക്കും. കോടതിയെ സമീപിക്കുന്നത് ഇഡി കേസിൽ ശിവശങ്കർ റിമാൻഡിലായതിനാൽ. സ്വർണ്ണക്കടത്ത് കേസിൽ യു എ ഇയുടെ നിർണായക നടപടി. മുൻ അറ്റാഷെ റാഷിദ് ഖമീസിന്റെ നയതന്ത്ര പരിരക്ഷ യു എ ഇ സർക്കാർ പിൻവലിച്ചു. നയതന്ത്ര ഐ ഡി യു എ ഇ സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗത്തെ തിരിച്ചേൽപ്പിച്ചു. മുൻ അറ്റാഷയ്ക്കെതിരായ അന്വേഷണത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ കണ്ടെത്തിയ 1 കോടിയിലധികം രൂപ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഇടപാടിലെ കമ്മീഷൻ എന്ന വിജിലൻസ്. കണ്ടെത്തൽ സ്വപ്ന ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയും ബാങ്ക് രേഖകളും പരിശോധിച്ച ശേഷം കോൺസൽ ജനറലിന് കമ്മീഷൻ ലഭിച്ചെന്നും എം ശിവശങ്കറിന് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നുവെന്നും വിജിലൻസിന് മൊഴി നൽകി സ്വപ്ന. വിജിലൻസ് കണ്ടെത്തൽ സ്വപ്നയുടെ ലോക്കറിൽ കണ്ടെത്തിയ പണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലെ തുകയെന്ന എൻ ഐ എ വാദം തള്ളുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിലെ കമ്മീഷൻ 4 കോടി 20 ലക്ഷം രൂപ. ഇതുവരെയുള്ള നിഗമനങ്ങളും തെളിവുകളും കോടതിയെ ഉടൻ അറിയിക്കുമെന്ന് വിജിലൻസ്. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു. കേന്ദ്ര ഏജൻസികൾക്കെതിരെ തിങ്കളാഴ്ചത്തെ പ്രക്ഷോഭത്തിന്റെ ഒരുക്കങ്ങൾ ചർച്ചയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പുരോഗതിയും വിലയിരുത്തുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് നിർത്തിവെച്ചതിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. രേഖകൾ റിപ്പോർട്ടാക്കി ഫയൽ ചെയ്യാൻ നിർദ്ദേശം. കോടതി നടപടി പ്രതിപക്ഷ നേതാവിന്റെ ഹർജി. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തുന്നതിനാണ് ഓഡിറ്റിംഗ് നിർത്തിയതെന്ന് സർക്കാരിന്റെ വിശദീകരണം. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. രേഖകൾ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സർക്കാരിന് കത്ത് നൽകിയിരുന്നുവെങ്കിൽ വിവരങ്ങൾ നേരത്തെ കൈമാറിയേനെന്നും സർക്കാർ ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ആവേശത്തിലേക്ക്. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങി. പത്രിക സമർപ്പിക്കാൻ അവസരം ഈ മാസം 19 വരെ. സീറ്റ് വീതം വെപ്പുമായി ബന്ധപ്പെട്ട് 3 മുന്നണിയിലും പ്രതിസന്ധികൾ തുടരുന്നു. പല തദ്ദേശ സ്ഥാപനങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ല. പ്രശ്നങ്ങൾ പരമാവധി രമ്യമായി പരിഹരിക്കാനും വിമത സ്ഥാനാർത്ഥികളെ പിൻവലിക്കാനുള്ള തിരക്കിട്ട ചർച്ചകളും സജീവം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ തട്ടിപ്പെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അടുത്ത ദിവസങ്ങളിൽ 7 ലക്ഷത്തോളം പേർ പട്ടികയിൽ എത്തിയത് ഇതിന് തെളിവ്. തട്ടിപ്പ് ലക്ഷ്യമിട്ടാണ് പോസ്റ്റൽ വോട്ടെന്നും സുരേന്ദ്രൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് കെ സുരേന്ദ്രൻ. വി വി രാജേഷ് പൂജപ്പുര വാർഡിൽ നിന്ന് മത്സരിക്കും. യു ഡി എഫ് എൽ ഡി എഫ് രഹസ്യധാരണ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രകടമെന്നും സുരേന്ദ്രൻ. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിലെ സീറ്റ് വിഭജനം വൈകുന്നു. ജോസ് കെ മാണിയും സി പി എമ്മും തമ്മിൽ ധാരണയായില്ല. പല സീറ്റുകളിലും വിട്ടുവീഴ്ചയ്ക്ക് സി പി ഐയും തയ്യാറല്ല. ജോസ് കെ മാണി വിഭാഗം ആദ്യം മുന്നോട്ട് വെച്ചത് 13 സീറ്റ് വേണമെന്ന ആവശ്യം. പിന്നീട് അത് 11 സീറ്റായി ചുരുക്കി. ഇതും അംഗീകരിക്കാതെ വന്നതോടെ യു ഡി എഫ് ജോസഫ് വിഭാഗത്തിന് നൽകിയ 9 സീറ്റെങ്കിലും നൽകണമെന്ന നിലപാടിൽ ജോസ് കെ മാണി വിഭാഗം. ഈ ആവശ്യവും അംഗീകരിക്കാതെ സി പി ഐ. കഴിഞ്ഞ തവണ സി പി ഐ മത്സരിച്ചത് ജില്ലാ പഞ്ചായത്തിൽ 4 ഡിവിഷനിൽ. ഇതിൽ 1 എണ്ണം വിട്ടു നൽകണമെന്ന ആവശ്യവുമായി സി പി എം. ഇതിന് തയ്യാറല്ലെന്ന നിലപാടിൽ സി പി ഐ. പഞ്ചായത്തുകളിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ സി പി ഐ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുൻമന്ത്രിക്കും ഡി സി സി പ്രസിഡന്റിനുമെതിരെ പൊട്ടിത്തെറിച്ച് പ്രവർത്തകർ. പ്രവർത്തകരെത്തി രോഷം പ്രകടിപ്പിച്ചത് തിരുവനന്തപുരം ഡി സി സി ഓഫീസിൽ. അഴിമതി കേസ് ഒതുക്കി തീർക്കാൻ മുൻമന്ത്രി സീറ്റ് കച്ചവടം നടത്തുകയാണെന്ന് ആരോപണം. പ്രവർത്തകരെ ചൊടിപ്പിച്ചത് വാർഡ് കമ്മിറ്റി തീരുമാനിച്ചയാളെ മാറ്റി മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനുള്ള നീക്കം. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ 30 കേസുകളിൽ കൂടി എം സി കമറുദ്ദീൻ എം എൽ എയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആകെ അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസുകളുടെ എണ്ണം 44. പുതുതായി 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്ത് പോലീസ്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി എം സി കമറുദ്ദീനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 129. പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത് 77 കേസുകൾ. മുഴുവൻ കേസുകളിലും ഹോസ്ദുർ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ ഒരുങ്ങി കമറുദ്ദീൻ. വീണ്ടും ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനും നീക്കം. ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ പൂക്കോയ് തങ്ങളെ കണ്ടെത്താൻ തെരച്ചിൽ തുടർന്ന് അന്വേഷണ സംഘം. ബീഹാർ സർക്കാർ രൂപീകരണം ചർച്ച ചെയ്യാൻ എൻ ഡി എയുടെ നിർണായക യോഗം ഇന്ന്. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കും. പ്രധാനപ്പെട്ട വകുപ്പുകൾക്കൊപ്പം സ്പീക്കർ പദവിയും ബി ജെ പിക്കായിരിക്കുമെന്ന റിപ്പോർട്ട്. ജിതിൻ റാം മഞ്ജിയും വികാസ്ശീൽ പാർട്ടിയും പ്രധാന വകുപ്പുകൾ ആവശ്യപ്പെടുമെന്ന് സൂചന.
നിതീഷ് കുമാർ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് സൂചന. ഇന്ന് നടക്കുക മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ മാത്രം. അന്തിമ തീരുമാനമെടുക്കുക കൂടുതൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയതിന് ശേഷം. സംസ്ഥാനത്തെ കോവിഡ് ക്ലസ്റ്ററുകളിൽ ഭൂരിഭാഗവും രോഗവ്യാപനം അവസാനിച്ച നിലയിലെന്ന് ആരോഗ്യവകുപ്പ്. ആകെ ഉണ്ടായിരുന്ന 610 ക്ലസ്റ്ററുകളിൽ 417 രോഗവ്യാപനം ശമിച്ചു. ഇടുക്കി ഒഴികെ എല്ലാ ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞു. 100 പേരെ പരിശോധിക്കുമ്പോൾ 31 പേർക്ക് രോഗബാധ കണ്ടെത്തിയിരുന്ന മലപ്പുറത്ത് ഇപ്പോൾ 16 അത് കുറഞ്ഞു. സംസ്ഥാനത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണവും കുറഞ്ഞു വരുന്നു. കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത് 77,813 പേർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 44,878 പേർക്ക് കോവിഡ്, 547 മരണം സ്ഥിരീകരിച്ചു. രാജ്യത്ത് ആകെ രോഗബാധിതർ 87,28,795. ആകെ മരണം 128,688. 24 മണിക്കൂറിനിടെ 49,000 പേർക്ക് രോഗമുക്തി. കർഷക പ്രതിഷേധം അവസാനിപ്പിക്കാൻ കർഷക സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാരിന്റെ ചർച്ച. ഇന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിലാണ് യോഗം. 30 കർഷക സംഘടനകളുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കും. കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്രസിംഗ് തോമർ, റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുക്കും. പുതിയ കാർഷിക നിയമം പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കർഷക സംഘടനകൾ. പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രതിഷേധ ട്രാക്ടർ മാർച്ച് നടത്താൻ തീരുമാനം. മാർച്ച് ഈ മാസം 26-27 തീയതിയിൽ. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. മലയോര മേഖലയിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. തിരുവനന്തപുരത്ത് ഇടിമിന്നലിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പു സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ കെ പി ഗണേഷ് കുമാർ എംഎൽഎയുടെ ഓഫീസ് സെക്രട്ടറിയെ പ്രതി ചേർത്ത് അന്വേഷണം. കൊല്ലം കോട്ടാത്തല സ്വദേശി പ്രദീപ് കുമാറിനെ പ്രതി ചേർത്ത് ബേക്കൽ പോലീസ് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് സമർപ്പിച്ചത് ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതി. പ്രദീപ് കാസർഗോഡെത്തിയത് നടൻ ദിലീപിന്റെ വക്കീൽ ഗുമസ്തൻ എന്ന പേരിൽ ദിലീപിന് അനുകൂലമായി മൊഴി നൽകണമെന്ന് പ്രദീപ് കേസിലെ മാപ്പുസാക്ഷി ബിപിൻ ലാലിനോടും ബന്ധുവിനോടും ആവശ്യപ്പെട്ടു. വഴക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഭീഷണി കത്തുകൾ അയക്കുകയായിരുന്നുവെന്ന് പരാതി. പൊതുപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ സിനിമാ താരം വിനായകൻ കൽപ്പറ്റ കോടതിയിൽ ഹാജരായി. വിചാരണവേളയിൽ ഇതുവരെ വിനായകൻ ഹാജരായിരുന്നില്ല. പോലീസ് വിനായകനെതിരെ കേസെടുത്തത് ഫോണിൽ അപമര്യാദയായി സംസാരിച്ചുവെന്ന പരാതി. ലോകത്ത് പ്രതിദിനം കോവിഡ് ബാധിതരാകുന്നവരുടെ നിരക്കിൽ വീണ്ടും റെക്കോർഡ് വർധന. 24 മണിക്കൂറിനിടെ രോഗബാധ 6.5 ലക്ഷത്തിലധികം പേർക്ക്. അമേരിക്കയിൽ മാത്രം 1.5 ലക്ഷത്തിലേറെ പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 5,30,00,000 കടന്നു. 24 മണിക്കൂറിനിടെ 9,000-ലേറെ മരണം. ആകെ മരണസംഖ്യ 13 ലക്ഷത്തിലേക്ക്. കോവിഡ് ബാധിതരുടെ നിരക്ക് വർദ്ധിക്കാൻ കാരണം അമേരിക്കയിലും യൂറോപ്പിലും രണ്ടാംഘട്ട വ്യാപനം രൂക്ഷമായി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം നടന്നതായി ഒരു തെളിവുമില്ലെന്ന് ആവർത്തിച്ച് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും സുതാര്യമായ ഒന്നാണ് അവസാനിച്ചത്. ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളാണ് ചിലർ ഉന്നയിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വാർത്താക്കുറിപ്പ്. ടിക്ടോക്ക് നിരോധനം നടപ്പാക്കുന്നത് നീട്ടിവെച്ച അമേരിക്ക. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ തീരുമാനം. നിരോധനം തടഞ്ഞ ഫിലാഡൽഫിയ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ടിക്ടോക്ക് നിരോധനം അമേരിക്ക നടപ്പാക്കാനിരുന്നത് ഇന്നു മുതൽ. ഓർമ്മക്കുറിപ്പിൽ രാഹുൽ ഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും പരാമർശിച്ച് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ. മതിപ്പുളവാക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വിഷയത്തോട് അഭിരുചിയോ തീവ്ര ഉത്സാഹമോ ഇല്ലാത്ത വ്യക്തിയാണ് രാഹുൽ. പാഠ്യപ്രവർത്തനങ്ങൾ ചെയ്ത് അധ്യാപകന്റെ മതിപ്പ് നേടാൻ ആഗ്രഹമുണ്ടെങ്കിലും വിഷയത്തിൽ പ്രാവീണ്യമില്ലാത്ത വിദ്യാർത്ഥിയെ പോലെയാണ് രാഹുലെന്നും പുസ്തകത്തിൽ ഒബാമ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെയും പുസ്തകത്തിൽ ഒബാമ പരാമർശിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട്. പരാമർശങ്ങൾ രാഷ്ട്രീയവും വ്യക്തിപരവുമായ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന എ പ്രോമിസ്ഡ് ലാൻഡ് എന്ന പുസ്തകത്തിൽ. പുസ്തകം ചൊവ്വാഴ്ച പുറത്തിറങ്ങും. കോതമംഗലം പള്ളി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ. പള്ളി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം ശരിയല്ലെന്ന ആരോപണം. നിലവിൽ വിധി നടപ്പാക്കേണ്ട എന്ന തീരുമാനമില്ലെന്നും ഓർത്തഡോക്സ് സഭ. സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ചർച്ചകൾ തുടരുകയാണെന്നും 3 മാസം കൂടി സാവകാശം വേണമെന്നും കാണിച്ച് ഈ ഘട്ടത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ നിർബന്ധിക്കരുതെന്നും സത്യവാങ്മൂലത്തിൽ സർക്കാർ. പള്ളി വിട്ടു നൽകില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന് യാക്കോബായ സഭാ വിശ്വാസികൾ.
സൈബർ ആക്രമണങ്ങൾ തടയാനുള്ള പോലീസ് ആക്ട് ഭേദഗതി ഓർഡിനൻസിൽ ഗവർണറുടെ തീരുമാനം വൈകുന്നു. ഓർഡിനൻസിന്റെ സാധുത സംബന്ധിച്ച് ഗവർണർ നിയമോപദേശം തേടിയെന്ന് സൂചന. കോവിഡ് ബാധിച്ച് ചികിത്സയിലായ ഗവർണർ ഓഫീസിൽ തിരിച്ചെത്തിയാൽ ഉടൻ ഓർഡിനൻസിൽ തീരുമാനമെടുക്കുമെന്ന് രാജ്ഭവൻ വൃത്തൻ. മന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസ് നിലവിലെ പോലീസ് ആക്ടിൽ 118 എന്ന വകുപ്പ് കൂടി കൂട്ടിച്ചേർക്കുന്നത്. നീക്കം ഏതെങ്കിലും വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നതിനോ അപമാനിക്കുന്നതിനോ അപകീർത്തിപ്പെടുത്തുന്നതിനോ ഉദ്ദേശിച്ചുള്ള പ്രസിദ്ധീകരണം തടയുന്നതിന്. 5 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 2,000,000 ശിക്ഷയ്ക്ക് വ്യവസ്ഥ. വാളയാറിൽ പെൺകുട്ടിയുടെ മരണത്തിൽ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമം നടന്നു. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പായില്ല. UDF അധികാരത്തിലുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലെന്നും വാളയാറിൽ പെൺകുട്ടികളുടെ വീട് സന്ദർശിച്ച ശേഷം ഉമ്മൻചാണ്ടി. കോഴിക്കോട് കോർപ്പറേഷനിൽ UDF LDF സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം 2 ദിവസത്തിനകം. 54 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP. കോർപ്പറേഷനുള്ളത് ആകെ 75 വാർഡുകൾ. കോട്ടുളി വാർഡിൽ മത്സരിക്കുന്ന ജയശ്രീ സുരേഷും പൊറ്റമ്മൽ വാർഡിൽ മത്സരിക്കുന്ന ബീന ഫിലിപ്പും കോഴിക്കോട് LDFന്റെ മേയർ സാധ്യതാ പട്ടികയിൽ. UDFൽ ചാലപ്പുറം വാർഡിലെ ഉഷാദേവിക്കും ചേവായൂർ വാർഡിലെ വിദ്യാ ബാലകൃഷ്ണനും മുൻഗണന. കാരപ്പറമ്പ് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന നവ്യ ഹരിദാസ് NDAയുടെ മേയർ സ്ഥാനാർത്ഥി. CPMന്റെ യുവനേതാവ് M.അനിൽകുമാർ കൊച്ചി കോർപ്പറേഷനിൽ ഇടതുമുന്നണിയുടെ മേയർ സ്ഥാനാർത്ഥി. 50% പുതുമുഖങ്ങളെ അണിനിരത്തിയുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ പരിചയ സമ്പന്നരും. കോർപ്പറേഷൻ ഭരണം ഇടതുമുന്നണിക്ക് നഷ്ടമായത് 10 വർഷം മുൻപ്. കൊച്ചി കോർപ്പറേഷനിൽ CPM മത്സരിക്കുന്നത് 56 സീറ്റിൽ. CPI 8 സീറ്റിൽ ജനവിധി തേടുന്നു. സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നണിയിലെ മൂന്നാമത്തെ കക്ഷി. 3 സീറ്റിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസ് ജോസ് പക്ഷം. കഴിഞ്ഞ തവണ 2 സീറ്റുകൾ ലഭിച്ച NCPയുടെ 1 സീറ്റ് വെട്ടിക്കുറച്ചു. കേരള കോൺഗ്രസ് ബി, കോൺഗ്രസ് എസ് എന്നിവയ്ക്കും ഓരോ സീറ്റ് വീതം. പഞ്ചായത്തുകളിലെ സീറ്റ് വിഭജനത്തിലും ജോസ് പക്ഷത്തിന് കാര്യമായ പരിഗണന. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 30 ഡിവിഷനുകളിൽ 21 എണ്ണത്തിൽ CPM മത്സരിക്കും. CPI 5 ജനതാദൾ, NCP, കേരള കോൺഗ്രസ്, മാണി എന്നീ കക്ഷികൾ ഓരോ സീറ്റിലും മത്സരിക്കും. 30 പേരിൽ 3 പേരൊഴിച്ച് ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും പുതുമുഖങ്ങൾ. 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന മുസ്ലിം ലീഗ് തീരുമാനത്തിൽ എതിർപ്പുമായി മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റികൾ. തീരുമാനം ചില മണ്ഡലങ്ങളിലെങ്കിലും മാറ്റാൻ അനുവദിക്കണമെന്ന പ്രാദേശിക ഘടകങ്ങൾ. ഒരു വിട്ടുവീഴ്ചയ്ക്കും വേണ്ടെന്ന നിലപാടിലാണ് നേതൃത്വം. UDF സ്ഥാനാർത്ഥികൾക്ക് ദുബലുകളായി മത്സരിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ്. ഇത്തരക്കാർ പിന്നീട് പാർട്ടിയിൽ തിരിച്ചു വരാമെന്ന് കരുതരുതെന്ന് മജീദ്. കേരളത്തിലാദ്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയ ട്രാൻസ്ജെൻഡർ കൊച്ചി നഗരസഭയിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷെറിൻ ആന്റണി. ജനവിധി തേടുന്നത് 26-ാം ഡിവിഷനായ ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. സാധാരണക്കാരുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് മത്സരിക്കുന്നതെന്ന് ഷെറിൻ. സമൂഹ മാധ്യമങ്ങളിലടക്കം ഷെറിന് പിന്തുണയുമായി നിരവധി പേർ. കണ്ണൂർ കോർപ്പറേഷനിലേക്കും ഇക്കുറി ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി. കീഴുന്ന ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്നത് കെ സ്നേഹ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായമെത്താൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പത്തനംതിട്ട കോന്നി സ്വദേശി രേഷ്മ. മത്സരിക്കുന്നത് അരിവാപ്പുലം പഞ്ചായത്ത് 11-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി. രേഷ്മയ്ക്ക് 21 വയസ്സ് പൂർത്തിയാകുന്ന നവംബർ 18 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രേഷ്മയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ CPM തീരുമാനിക്കാനുള്ള കാരണം SFIയിലെ പ്രവർത്തന മികവ്. സ്ഥാനാർത്ഥിത്വം വലിയ അംഗീകാരമെന്ന് രേഷ്മ. UDFന് മേൽക്കൈയുള്ള വാർഡ് രേഷ്മയിലൂടെ തിരിച്ചുപിടിക്കുകയാണ് LDFന്റെ ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിനുള്ള പെട്ടികളുടെ നിർമ്മാണത്തിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ അന്തേവാസികൾ. നിർമ്മിക്കുന്നത് 3,000 പെട്ടികൾ. ഇവ ഉപയോഗിക്കുന്നത് വോട്ടിംഗ് മെഷീനും അനുബന്ധ സാമഗ്രികളും പോളിംഗ് സ്റ്റേഷനുകളിലെത്തിക്കാൻ. സംസ്ഥാനത്തെ ഒരു ജയിലിൽ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനുള്ള പെട്ടികളുടെ നിർമ്മാണം നടക്കുന്നത് ആദ്യം. തടവുകാരുടെ പ്രവർത്തനം 2 പേർ അടങ്ങുന്ന 5 സംഘങ്ങളായി തിരിഞ്ഞ് രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന അധ്വാനത്തിൽ ഒരു ദിവസം നിർമ്മിക്കുന്നത് 400 ബോക്സുകൾ. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇതിനകം നിർമ്മിച്ചത് 2,000-ലേറെ ബോക്സുകൾ. ഒരു ബോക്സ് നിർമ്മിക്കാൻ വേണ്ടി വരുന്നത് 1,600 രൂപ.
രണ്ട് ദിവസത്തിനുള്ളിൽ മുഴുവൻ പെട്ടികളും നിർമ്മിച്ചു നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷ. വെഞ്ഞാറമൂട് നെല്ലനാട് പഞ്ചായത്തിൽ പരസ്പരം മത്സരിക്കാൻ ഉറച്ച സിപിഎമ്മും സിപിഐയും വർഷങ്ങളായി തുടരുന്ന ഭിന്നത പരിഹരിക്കാൻ മുന്നണി നേതൃത്വത്തിനും കഴിയുന്നില്ല. ഇതോടെ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് തിരിച്ചുപിടിക്കാനുള്ള സാധ്യതകൾ മങ്ങി.